പ്രിയമുള്ളവരെ, ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയേക്കാൾ യോഗ്യത ആർക്കുണ്ട്? പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാത്തവരും നേടാത്തവരുമായി നമ്മിൽ ആരുണ്ട്? കാലിത്തൊഴുത്തു മുതൽ കാൽവരിയിലെ കുരിശൻ ചുവട്ടിൽ വരെ തിരുക്കുമാരനെ അനുഗമിക്കാൻ ഭാഗ്യം ലഭിച്ചവൾ, ദൈവപുത്രനെ തൻ്റെ തിരുവുദരത്തിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ചവൾ, അതിനായി തൻ്റെ ഹിതം എല്ലാം മാറ്റിവെച്ച് ദൈവഹിതത്തിനായി ശിരസ് കുനിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് സമ്മതം മൂളിയവൾ, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന് മറ്റൊരു വഴികാട്ടിയേക്കാൾ ഉത്തമയായ വഴികാട്ടിയാണ് പരിശുദ്ധ അമ്മ. അമ്മ എന്ന് വിളിച്ച് കൊതി തീരാത്ത ഒരു കുഞ്ഞിൻ്റെ മനസ്സ് നാം എല്ലാവരിലുമുണ്ട്. അമ്മയുടെ സ്നേഹവും സംരക്ഷണവും അനുഭവിക്കാത്തതായി നമ്മിൽ ആരുണ്ട്? ഉദരത്തിൽ രൂപപ്പെട്ടതു മുതൽ എന്നെ ഞാനാക്കി മാറ്റിയത് എൻ്റെ ജന്മം നൽകിയ അമ്മയാണ്. ഞാൻ എല്ലാം കണ്ടതും പഠിച്ചതുമെല്ലാം എൻ്റെ അമ്മയിൽ നിന്നാണ്. ജന്മം നൽകിയ അമ്മ എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആത്മീയ ജന്മം നൽകിയ പരിശുദ്ധ അമ്മയും. പരിശുദ്ധ കന്യകാമറിയത്തിന് ഉത്ഭവ നിമിഷം ലഭിച്ച കൃപാവരം ജ്ഞാനസ്ഥാനത്തിലൂടെ നാം ഓരോരുത്തർക്കും ലഭിക്കുന്നുണ്ട്. മറിയം വിശുദ്ധിയിൽ ആയിരുന്നു. പ്രലോഭനങ്ങൾ നേരിട്ടപ്പോൾ പോലും തമ്പുരാനോടെ വിശുദ്ധത പുലർത്തി വിശുദ്ധിയിൽ വളർന്നു വന്ന പരിശുദ്ധ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. തിന്മയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മനസ്സും പ്രലോഭനങ്ങളും നമുക്കും ഉണ്ടാകാം. എന്നാൽ അതിനെ നേരിടാനുള്ള ദൈവകൃപ നമുക്ക് തന്നിട്ടുണ്ട്. ആ കൃപയിൽ ആശ്രയിച്ച് വിശുദ്ധിയിൽ വളരാൻ അമ്മ നമുക്ക് മാതൃകയാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആ വിശ്വാസമാണ് പരിശുദ്ധ അമ്മയുടെ സർവ ഐശ്വര്യത്തിൻ്റെയും അടിസ്ഥാനം. തങ്ങളുടെ ജീവിതത്തെ സങ്കടങ്ങളുടെയും വേദനകളുടെയും വേലിയേറ്റം ഉണ്ടായപ്പോൾ അവൾ ഹൃദയത്തിൽ ഏറ്റുചൊല്ലി, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായും സാധ്യമാകും. അചഞ്ചലമായ വിശ്വാസത്തിന് ഉടമയാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ ജന്മതിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ക്രൈസ്തവ വിശ്വാസികളായി നമുക്ക് നടന്നു തീങ്ങുന്ന വഴിത്താരകളിൽ മൂല്യബോധ്യമുള്ള നല്ല വഴികാട്ടികളാവാൻ തയ്യാറാകാം. അതിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം.